ഐ.എസിൽ ചേരാൻ പോയ മലയാളി പാകിസ്ഥാൻ ജയിലിൽ മരിച്ചു. മൃതദേഹം വീട്ടുകാർ ഏറ്റുവാങ്ങില്ല. ഐ.എസിൽ ചേരാൻ നാടുവിട്ട മലയാളി പാകിസ്ഥാൻ ജയിലിൽ വെച്ച് മരിച്ചു. പാലക്കാട് കപൂർ സ്വദേശി സുൽഫിക്കറാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഏറെ നാളായി അബുദാബിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ പിന്നീട് സുൽഫിക്കറിനെ കുറിച്ച് വീട്ടുകാർക്ക് യാതൊരു വിവരവുമില്ലായിരുന്നു. ഇതിനുശേഷമാണ് സുൽഫിക്കർ ഐ.എസിൽ ചേർന്നുവെന്ന തരത്തിൽ വീട്ടിൽ വിവരങ്ങൾ ലഭിക്കുന്നത്. സുൽഫിക്കർ ഐ.എസിൽ ചേർന്നതായ വിവരം ലഭിച്ചതിനെ തുടർന്ന് NIA ഇന്റലിജൻസ് ബ്യൂറോയും അന്വേഷണം നടത്തിയിരുന്നു. സുൽഫിക്കറിനൊപ്പം പാലക്കാട് നിന്നുള്ള ദമ്പതികളും ഐ.എസിൽ ചേർന്നു. ഇവർ മൂവരും അഫ്ഗാനിസ്ഥാനിലെത്തി. അവിടെ വച്ച് മലയാളി ദമ്പതികൾ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് സുൽഫിക്കറിനെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. നേരത്തെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമാണ് സുൽഫിക്കർ വിദേശത്തുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഭാര്യ സുൽഫിക്കറുമായി പിണങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇയാളെ ഏറെ നാളായി കാണാനില്ലായിരുന്നു. പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് മൃതദേഹം കൈമാറും. നാളെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് വിവരം. എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചതായി പോലീസ് അറിയിച്ചു. ബന്ധുക്കൾക്ക് ഇന്നലെ രാത്രിയാണ് സുൽഫിക്കറിന്റെ മരണം സംബന്ധിച്ച വിവരം ലഭിച്ചത്. 2018 സുൽഫിക്കർ അവസാനമായി നാട്ടിൽ വന്നു പോയത്. അതിർത്തി ലംഘിച്ചെത്തിയ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളി പാകിസ്ഥാനിൽ അറസ്റ്റിലായിരുന്നു. ഈ മത്സ്യത്തൊഴിലാളിയാണ് കറാച്ചി ജയിലിൽ മരിച്ചതെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള അറിയിപ്പ്. ഉടൻ തന്നെ മൃതദേഹം കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും. മൃതദേഹം ഏറ്റുവാങ്ങാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കൾ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇതോടെ ജില്ലാ ഭരണകൂടമായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ സ്വീകരിക്കുക.